മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു ഭൂവിടത്തിലൂടെയാണ് ഈ സഞ്ചാരം. തല ഉയർത്തി നിൽക്കുന്ന കരിമ്പനകളും പടർന്നുകിടക്കുന്ന മുൾച്ചെടികളുമുള്ള ഈ പ്രദേശം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. തരിശുനിലങ്ങൾ. സുഹൃത്ത് ചെറിയാൻ വർഗീസാണ് ഇത്തവണ എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലെ ചെട്ടിനാടിൻ്റെ കാഴ്ചകൾ സഞ്ചാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കുറേ നാളായി എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെറിയാൻ. സന്ദർഭം ഒത്തുവന്നപ്പോൾ സ്വന്തം കാറിൽ അദ്ദേഹം എന്നെ ചെട്ടിനാട്ടിലേക്ക് നയിക്കുകയാണ്. തമിഴ്നാട്ടിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ അധികമൊന്നുമില്ല എന്ന ചിന്താഗതിക്കാരാണ് ഭൂരിഭാഗം മലയാളികളും. ഒരു പരിധിവരെ എന്റെ ചിന്തയും അതുതന്നെയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ചെറിയാൻ സ്വയം ഡ്രൈവ് ചെയ്ത് എന്നെ ചെട്ടിനാട് കാണാൻ കൊണ്ടുപോകുന്നത്. ചെട്ടിനാട് എന്ന സവിശേഷമായ സാംസ്കാരിക ഭൂവിടത്തെക്കുറിച്ച് വിശദമായി തന്നെ പഠിച്ചിട്ടുള്ളയാളാണ് ചെറിയാൻ വർഗീസ്. ചെട്ടിനാട്ടിലേക്കുള്ള യാത്രയിൽ വഴിയോര കാഴ്ചകൾ ഒട്ടൊരു വിരസമാണ്. വരണ്ടതും കൃഷിക്ക് അനുയോജ്യമല്ലാത്തതുമായ പ്രദേശങ്ങളാണ് യാത്രയിൽ കൂടുതൽ സമയവും കാണുന്നത്. ജലലഭ്യതയനുസരിച്ച് ഇടയ്ക്ക് കൃഷി നാമ്പെടുത്തു തുടങ്ങിയ ഒട്ടൊരു മരുസമാനമായ ഭൂമി. നോക്കത്താ ദൂരം തരിശുനിലങ്ങൾ, അകലെ മലനിരകൾ. ഇത്തരമൊരു മണ്ണിലാണ് ചെട്ടിനാടിൻ്റെ വ്യത്യസ്തമായ സംസ്കാരം മുളച്ച് വളർന്നത്. ആ അത്ഭുതത്തിലേക്കാണ് ചെറിയാൻ എന്നെ കൊണ്ടുപോകുന്നതും. ചെട്ടിനാടെത്തുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും എന്ന മട്ടിലാണ് ചെറിയാൻ ഇരിക്കുന്നത്. നാഗരത്താർ എന്നറിയപ്പെടുന്ന നാട്ടുകോട്ട ചെട്ടിയാർമാരുടെ നാടാണ് ചെട്ടിനാട്. സമ്പന്നരും സാമൂഹികമായി പ്രബലരുമായിരുന്ന ചെട്ടിയാന്മാരുടെ 74 ഗ്രാമങ്ങൾ ചേർന്ന പ്രദേശമാണത്. ചെട്ടിനാടിന് വളരെ വ്യത്യസ്തമായൊരു സംസ്കാരമുണ്ട്, സവിശേഷമായൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ സങ്കല്പത്തിലുള്ള തമിഴ്നാടൻ ഗ്രാമങ്ങളുടെ കാഴ്ചയെ അല്ല അവിടെയുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യൂറോപ്യൻ ശൈലിയിൽ ക്രമീകരിച്ച തെരുവുകളും കൊട്ടാര സമാനമായ സമ്പന്ന ഗേഹങ്ങളുമെല്ലാമുള്ള ഒരിടം. കേരളത്തിൽ നിന്നും ഇന്നലെ രാത്രിയിൽ യാത്ര തിരിച്ചതാണ് ഞങ്ങൾ. ഇപ്പോൾ നേരം രാവിലെ 10 മണി കഴിഞ്ഞിരിക്കുന്നു. കൊങ്ങംപട്ടി എന്ന കൊച്ചു ഗ്രാമമാണിത്. ഒരു ചായ കുടിച്ച ശേഷം യാത്ര തുടരാമെന്ന് തീരുമാനിച്ച് ഓലമേഞ്ഞ ഒരു ചായപ്പീടിയയ്ക്ക് മുന്നിൽ കാർ നിർത്തിയിറങ്ങി. കേരളത്തിലെ ഗ്രാമങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമോവറും മീറ്റർ ചായയുമെല്ലാം ഇവിടെ ഗ്രാമീണ ലാളിത്യത്തിന്റെ ഭാഗമാവുന്നു. അതീവ രുചികരമായ ചായയാണ് തമിഴ്നാട്ടിലെ ഇത്തരം ഗ്രാമീണ ചായക്കടകളിൽ ലഭിക്കുന്നത്. മരക്കരിയിട്ട് കത്തിച്ച് ചൂടാക്കുന്ന പിച്ചള സമോവറും ഈ അന്തരീക്ഷവുമെല്ലാം നമുക്ക് ഗതകാല സ്മരണ മാത്രമായി കഴിഞ്ഞല്ലോ. ഭക്തിപൂർവം പ്രാർത്ഥിച്ച് പൂമാല ചാർത്തിയാണ് കച്ചവടം. ചെട്ടിനാടിന്റെ കാഴ്ചകൾ തുടങ്ങുകയായി എന്ന സൂചന പോലെ മാളികകൾ കാണുന്നു. ആട്ടിടയ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകൾ വെളിമ്പറമ്പിലൂടെ ആടിനെയും തെളിച്ചു നീങ്ങുന്നു. ധാരാളം ഗോത്രവിഭാഗങ്ങളുണ്ട് തമിഴ്നാടിന്റെ ഇത്തരം ഗ്രാമങ്ങളിൽ. പരമ്പരാഗതമായി ഓരോ ഗോത്രത്തിനും നിശ്ചയിക്കപ്പെട്ട തൊഴിലുകളുമുണ്ട്. ചായക്കടയ്ക്കരികിൽ നിന്നും യാത്ര തുടരുകയാണ്. കാരക്കുടി ടൗൺ ലക്ഷ്യമാക്കിയാണ് ചെറിയാൻ കാർ വിടുന്നത്. ചെട്ടിനാട്ടിലെ പ്രമുഖമായൊരു ടൗണാണ് കാരക്കുടി. ചെട്ടിനാട് സംസ്കാരത്തിന്റെ കേന്ദ്രഭാഗമാണതെന്നും പറയാം. കാരക്കുടിക്ക് ചുറ്റിലുമായുള്ള 74 ഗ്രാമങ്ങളിലാണ് ഇന്ന് ചെട്ടിനാട് സംസ്കാരം പുലരുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കടൽ കടന്നുള്ള വാണിജ്യത്തിൽ മുൻപന്മാരായിരുന്നു നാട്ടുകോട്ട ചെട്ടിയാന്മാർ. പുതുക്കോട്ട, രാംനാട്, ശിവഗംഗ എന്നിവിടങ്ങളിൽ നിന്നുമാണ് അവർ ഇന്നത്തെ ചെട്ടിനാട്ടിലേക്ക് എത്തിയതെന്നാണ് ചരിത്രം. 13-ാം നൂറ്റാണ്ട് മുതൽ ദക്ഷിണേന്ത്യയുടെ മാത്രമല്ല ശ്രീലങ്കയുടെയും സാമ്പത്തിക വാണിജ്യ രംഗങ്ങളിൽ പ്രബലരായിരുന്നു നാട്ടുകോട്ട ചെട്ടിയാന്മാർ. ബംഗാൾ ഉൾക്കടലിന്റെ തീരഗ്രാമത്തിൽ വസിച്ച് കടൽ കടന്ന് വ്യാപാരത്തിലേർപ്പെട്ടിരുന്ന ചെട്ടിയാന്മാരുടെ ഗ്രാമം ഒരു സുനാമിയിൽ നശിച്ചപ്പോൾ രാജാവ് അവരെ കാരക്കുടിയിലും പരിസരങ്ങളിലും ഭൂമി പതിച്ചു നൽകി കുടിയിരുത്തി എന്നതാണ് ഒരു കഥ. കാവേരി പൂമ്പട്ടണത്തിൽ വസിച്ചിരുന്ന ചെട്ടിയാർ കുടുംബങ്ങൾ അവിടെ വെള്ളപ്പൊക്കം മൂലം ജീവിതം അസാധ്യമായപ്പോൾ കാരക്കുടി മേഖലയിലേക്ക് കുടിയേറിയതാണെന്ന് മറ്റൊരു കഥ.
കച്ചവടത്തിലുള്ള നാട്ടുകോട്ട ചെട്ടിയാന്മാരുടെ സാമർഥ്യം മനസ്സിലാക്കി ഒരു പാണ്ഡി രാജാവ് അവരെ ഇന്നത്തെ ചെട്ടിനാട് പ്രദേശത്ത് എല്ലാ ആനുകൂല്യങ്ങളും നൽകി കുടിയിരുത്തുകയായിരുന്നെന്ന് 19-ാം നൂറ്റാണ്ടിൽ മദ്രാസ് ഗവൺമെന്റ് മ്യൂസിയം സൂപ്രണ്ടായിരുന്ന ഇംഗ്ലീഷുകാരൻ സർ എഡ്ഗാർ തസ്റ്റൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരക്കുടി പട്ടണത്തിലൂടെയാണ് കാർ നീങ്ങുന്നത്. ചെട്ടിനാടിന്റെ സാംസ്കാരിക പ്രാധാന്യം കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിലാണ് ഇന്ന് കാരക്കുടി പ്രശസ്തമാവുന്നത്. 1953 ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്രൻ പ്രസാദ് ശിലാസ്ഥാപനം നിർവഹിച്ച അളഗപ്പച്ചുട്ടിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഉൾപ്പെടെ പ്രമുഖമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. ചെട്ടിയാർ വീടുകൾ തന്നെ പലതും തകർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചെട്ടിനാടിന്റെ സാംസ്കാരിക പൈതൃകം തിരിച്ചറിഞ്ഞ യുനെസ്കോ അവിടുത്തെ പഴയ വീടുകൾ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെട്ടിയാർ ഭവനങ്ങളിൽ കുറേയെണ്ണം ഹോട്ടലുകളും റിസോർട്ടുകളുമായി മാറിയിട്ടുണ്ട്. 13 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ചെട്ടിനാട് ഏറ്റവും പ്രതാപത്തോടെ നിലനിന്നു. ഒരു റെയിൽവേ ഗേറ്റ് എത്തുന്നു. ട്രിച്ചിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് നീണ്ടുകിടക്കുന്ന റെയിൽപാളം അത് കടന്ന് ഇപ്പോൾ കാനാടുകാത്തൻ എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചെട്ടിനാട്ടിലെ പ്രമുഖമായ 74 ഗ്രാമങ്ങളിലൊന്നാണ് കാനാടുകാത്തൻ. ഈ പ്രദേശത്തെ നിരവധിയായ ഹർമ്മ്യങ്ങളിൽ ഒന്നാണ് അക്കാണുന്നത്. ഒറ്റക്കെട്ടിടമാണത്. പറയത്തക്ക സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു കൊച്ചുപട്ടണമാണ് കാനാടുകാത്തൻ. പക്ഷേ ഇപ്പോൾ ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട്. ചെട്ടിനാടിന്റെ സംസ്കാരവും പാരമ്പര്യവും നേരിൽ കണ്ടറിയുന്നതിനും ഇന്ന് റിസോർട്ടുകളായി മാറിയിരിക്കുന്ന ചെട്ടിയാർ വീടുകളിൽ താമസിക്കുന്നതിനുമാണ് അവർ എത്തുന്നത്. വലിയൊരു കെട്ടിടത്തിന് മുന്നിലേക്കാണ് ചെറിയാൻ കാർ കൊണ്ടുചെന്ന് നിർത്തിയത്. വിശാലം എന്നു പേരുള്ള ഒരു ഹെറിറ്റേജ് ഹോട്ടലാണിത്. ഒരു നാട്ടുകോട്ട ചെട്ടിയാരുടെ വീടായിരുന്നു ഇത്. ഇപ്പോഴിത് കേരളത്തിലെ കാസിനോ ഗ്രൂപ്പ് ഒരു റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് താമസത്തിന് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ചെറിയാൻ വർഗീസ് തന്നെയാണ്. വിശാലം എന്നു പേരുള്ള വിശാലമായ ആ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. ചെട്ടിനാട്ടിൽ വലിയ വലിപ്പമില്ലാത്ത വീടുകളിലൊന്നാണ് ഇതെന്ന കാര്യം ഓർത്തുകൊള്ളണമെന്ന് പിന്നിൽ നടക്കുന്ന ചെറിയാൻ പറയുന്നുണ്ട്. ഭൂമുഖത്തു നിന്നും ആദ്യ മുറിയിലേക്ക് കയറുമ്പോൾ കാണുന്നത് ഒരു വലിയ നടുമുറ്റമാണ്. രണ്ടു തിരിയിട്ട തമിഴ് ശൈലിയിലുള്ള വലിയ നിലവിളക്ക്. വിശാലം റിസോർട്ടിന്റെ മാനേജർ ഫെബിൻ ചെട്ടിനാട്ടിൽ നെയ്തെടുത്ത ഷാളുകൾ ചെറിയാനെയും എന്നെയും അണിയിച്ച് സ്വീകരിച്ചു. ഉപചാരപൂർവമുള്ള സ്വീകരണം. ഫെബിൻ കോട്ടയംകാരനാണ്. ഇവിടെ 3 മലയാളി ജീവനക്കാരുണ്ട്. വിശാലാക്ഷി എന്ന നാട്ടുകോട്ട ചെട്ടി യുവതിക്ക് അവളുടെ അച്ഛൻ വിവാഹ സമ്മാനമായി പണിതു നൽകിയതാണ് ഈ ഹർമ്മ്യം. 2005 കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഇത് ഏറ്റെടുക്കുന്നത്. വിശാലാക്ഷിയുടെ അച്ഛൻ രാമനാഥൻ ചെട്ടിയാരുടെ ചിത്രമാണ് ഇത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് ചെട്ടിനാട്ടിലെ പ്രമുഖനായിരുന്നു രാമനാഥൻ ചെട്ടിയാർ. ഭർത്താവിന്റെ വീട് സ്വന്തം വീടായി ഭാര്യ കണക്കാക്കണമെന്ന കുടുംബപരമായ നിബന്ധന നിലനിൽക്കുന്ന കാലത്താണ് രാമനാഥൻ ചെട്ടിയാർ മകൾക്കു വേണ്ടി ഇങ്ങനെയൊരു ഹർമ്മ്യം നിർമ്മിക്കുന്നത്. അക്കാലത്തെ ഒരു അസാധാരണ സംഭവമായിരുന്നു അത്. ഈ പ്രദേശത്ത് തന്നെ കൈകൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു തരം ടൈലാണ് ഇവിടെ നിലത്ത് വിരിച്ചിരിക്കുന്നത്. അതിന്റെ നിർമ്മാണ കാഴ്ചയിലേക്ക് ഞാൻ പിന്നീട് പോകുന്നുണ്ട്. ഇറ്റലിയിൽ നിന്ന് വരുത്തിയ ടൈലാണ് അകത്ത് ഇക്കാണുന്നത്. കെട്ടിടത്തിനാവശ്യമായ തേക്കുതടി മുഴുവൻ ബർമയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇംഗ്ലണ്ടിൽ നിന്നും എത്തിച്ച ഫാനുകൾ. ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ഈ ചിത്രങ്ങൾ രാജാ രവിവർമ്മ നേരിട്ട് വരച്ചതാണ്. ഗ്രാനൈറ്റ് കൊണ്ടുള്ള വലിയ തൂണുകൾ, ഇതും വിദേശത്തു നിന്ന് കൊണ്ടുവന്നതു തന്നെ. ഇതാണ് വീടിന്റെ നടുമുറ്റം. അതിനു ചുറ്റും റിസോർട്ടിന്റെ മുറികളാണ്. പണ്ട് നടുമുറ്റത്തിന് ഇരുവശവുമായി വലിയ രണ്ട് ഹാളുകളാണ് ഉണ്ടായിരുന്നത്. കുടുംബത്തിന്റെ ഒത്തുചേരലുകൾക്കും സദ്യകൾക്കും ഉപയോഗിച്ചിരുന്ന ഹാളുകളാണത്. രാമനാഥൻ ചെട്ടിയാർ നിർമ്മിച്ചു നൽകിയ ഈ വീട്ടിൽ മകൾ വിശാലാക്ഷി കുടുംബസമേതം വസിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേകത. വിവാഹ സൽക്കാരം പോലുള്ള പരിപാടികൾക്കാണ് അവരിത് ഉപയോഗപ്പെടുത്തിയിരുന്നത്.
15 വലിയ മുറികളാണ് കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. തടിയും ഗ്രാനൈറ്റും ടൈലും ഗ്രില്ലും ഗ്ലാസുമെല്ലാം വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതാണ്. അതീവ സമ്പന്നരായിരുന്നു നാട്ടുകോട്ട ചെട്ടിയാന്മാർ എന്നതാണ് അതിനൊരു കാരണം. വ്യാപാരത്തിലൂടെയും ബാങ്കിങ്ങിലൂടെയുമാണ് അവർ പണം വാരിക്കൂട്ടിയത്. ചെന്നിടങ്ങളിലെല്ലാം കച്ചവടത്തിന്റെ കുത്തക സ്വന്തമാക്കി. വിശാലത്തിന്റെ മകളുടെ വിവിധ പ്രായത്തിലുള്ള ഫോട്ടോകളാണ് ഇത്. മകളാണ് ഇപ്പോൾ ഇതിന്റെ ഉടമസ്ഥ. വിശാലം മരിച്ചുപോയിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് പണിതതാണ് ഈ വീടെന്നോർക്കണം. ഓരോ ചെട്ടിയാരും ഒരു ഹർമ്യം പണിയുമ്പോൾ തൊട്ടടുത്തായി അതിനേക്കാൾ മികച്ചതൊന്നു പണിയാൻ മറ്റൊരു ചെട്ടിയാർ മത്സരിച്ചിരുന്നു. വീടിന്റെ പിൻഭാഗത്തേക്കാണ് ഫെബിൻ എന്നെ നയിക്കുന്നത്. ഇവിടം ഒരു ഉദ്യാനമാക്കിയിട്ടിരിക്കുകയാണ്. പുൽത്തകിടിയും പുഷ്പലതകളും കൊണ്ട് ഗംഭീരമായൊരു ആംബിയൻസ് സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴമയ്ക്ക് ഒരു കോട്ടവും വരുത്താതെ അതിനെ കുറെ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് CGH എർത്ത് ഗ്രൂപ്പ് ഈ പ്രോപ്പർട്ടി പരിപാലിച്ചു നിർത്തുന്നത്. ടൂറിസത്തിന്റെ ഓഫ് സീസൺ ആണെങ്കിലും ഇവിടെ ഗസ്റ്റുകളുണ്ട്. സീസണിൽ എല്ലാ മുറികളും വിദേശ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുന്നതാണ് പതിവ്. ഇവിടുത്തെ ഗ്രാമീണരെ തന്നെയാണ് റിസോർട്ടിൽ പലവിധ ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഫെബിനും മറ്റു രണ്ടുപേരുമേ മലയാളികളായുള്ളൂ. മുറ്റത്തുകൂടി നടന്നെത്തുന്നത് ഇവിടുത്തെ അടുക്കളയിലേക്കാണ്. വൈവിധ്യമാർന്നതും തനത് ശൈലിയിലുള്ളതുമായ ഭക്ഷ്യവിഭവങ്ങൾ ചെട്ടിനാടിന്റെ മറ്റൊരു പ്രത്യേകതയാണല്ലോ. വെജിറ്റേറിയൻ വിഭവങ്ങളെക്കാൾ മാംസ വിഭവങ്ങളാണ് അതിൽ പ്രധാനമെന്നതും ശ്രദ്ധേയം. ചെട്ടിനാട്ടിലെ ഓരോ ഹർമ്മ്യത്തിന്റെയും നിലവറകൾ ഇത്തരം പാത്രങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. നിരന്തരം സദ്യകൾ നടന്നിരുന്ന ഈ വീടുകളിലുണ്ടായിരുന്ന പഴയ പാത്രങ്ങളെല്ലാം തേച്ചു മിനുക്കി ഇവിടെ സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഒരു ഹോംലി ഫീൽ നൽകുന്നതിനായി ഈ റിസോർട്ടിൽ അടുക്കളയിൽ തന്നെ ഭക്ഷണം സെർവ് ചെയ്യാറുണ്ട്. 15 മുതൽ 30 വരെ അംഗങ്ങൾ ഒരുമിച്ച് പാർത്തിരുന്ന വീടുകളാണ് ചെട്ടിനാട്ടിലേത്. അവർക്കെല്ലാം ഒരടുക്കളയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യണമെന്നും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുമായിരുന്നു അന്നത്തെ അലിഖിത നിയമം. റിസോർട്ടാക്കി മാറ്റിയപ്പോൾ വിശാലം വീട്ടിൽ പ്രത്യേകമായി പണിതിരിക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂൾ മാത്രമാണ്. നല്ല ചൂടുള്ള തമിഴ്നാടിന്റെ കാലാവസ്ഥയിൽ വിദേശ ടൂറിസ്റ്റുകൾക്ക് സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യവുമാണ്. പൂളിനടുത്ത് തന്നെ ആയുർവേദ സെന്ററുണ്ട്. സുഖചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നു. വലതുവശത്ത് ഒരു കോഫി ഷോപ്പ്. ചെട്ടിനാടിന്റെ സവിശേഷമായ സംസ്കാരവും ചരിത്രവും അറിയാൻ വരുന്നവർക്ക് ദിവസങ്ങളോളം താമസിക്കാവുന്ന ഒരിടം തന്നെയാണിത്. ഇവിടെ നിന്നും ചെട്ടിനാട്ടിലെ 74 ഗ്രാമങ്ങളും കാണാൻ പോകാം. അവിടുത്തെ കരകൗശല വസ്തു നിർമ്മാണം കാണാം. സാധാരണക്കാരുടെ ജീവിതം അടുത്തറിയാം. ചെട്ടിനാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം. നശിച്ചു പോകാമായിരുന്ന ചരിത്ര നിർമ്മിതികളെ ഈ വിധം സംരക്ഷിച്ചു നിർത്താൻ തുടങ്ങിയത് ഹെറിറ്റേജ് പ്രോപ്പർട്ടികൾ ഹോട്ടലും റിസോർട്ടുമായി മാറിയതോടെയാണ്. വിശാലം കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ കാസിനോ ഗ്രൂപ്പ് പുതുതായി പണിതതാണ്. പഴമയ്ക്കൊരു കൂട്ടവും തട്ടാത്ത രീതിയിൽ പുതിയ നിർമ്മിതിയുണ്ടാക്കാൻ ഇവർ കാണിച്ച ശ്രദ്ധ അഭിനന്ദനാർഹം തന്നെ. നാട്ടുകോട്ട ചെട്ടിയാന്മാരുടെ പുതുതലമുറ ദാരിദ്ര്യത്തിലായതുകൊണ്ട് ചെട്ടിനാട്ടിലെ വീടുകൾ ഉപേക്ഷിച്ചു പോയതാണെന്ന് കരുതരുത്. അവരിൽ നല്ലൊരു ശതമാനവും സിംഗപ്പൂർ, US, UK, മലേഷ്യ തുടങ്ങിയവിടങ്ങളിൽ സമ്പന്ന ജീവിതം നയിക്കുന്നുണ്ട്. ഉപ്പ്, രത്നം, തുണി, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയവയുടെ വ്യാപാരത്തിലൂടെയാണ്
13 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ നാട്ടുകോട്ട ചെട്ടിമാർ ധനികരായത്. 19 നൂറ്റാണ്ടിൽ ബാങ്കിംഗ് ഫിനാൻസ് രംഗങ്ങളിൽ അവർ നിർണായക ശക്തിയായി. തെക്കുകിഴക്കേഷ്യയിലേക്ക് യൂറോപ്യന്മാർ ആധിപത്യമുറപ്പിച്ച 17 നൂറ്റാണ്ടിൽ വലിയ തോതിലുള്ള ഉപ്പു വ്യാപാരത്തിലാണ് നാട്ടുകോട്ട ചെട്ടിമാരിൽ വലിയൊരു വിഭാഗം ശ്രദ്ധയൂന്നിയത്. അവരുടെ പക്കൽ നിന്നും ഉപ്പു വാങ്ങിയാണ് യൂറോപ്യർ തങ്ങളുടെ നാട്ടിലേക്ക് കപ്പലുകളിൽ കയറ്റി അയച്ചിരുന്നത്. ഒരു ഭാഗത്ത് വലിയൊരു വാൽവ് റേഡിയോ. ഈ പഴഞ്ഞൻ റേഡിയോയിൽ നിന്ന് രാവിലെ തമിഴ് പാട്ടുകൾ ഒഴുകി വരും. ഒരു നൊസ്റ്റാൾജിക് ഫീൽ നൽകുന്ന സംഗതിയാണത്. ഞാൻ മുകളിലെ നിലയിലേക്ക് കയറി. നടുമുറ്റത്തിനു ചുറ്റുമായി മുറികൾ. വിശാലമായ മുറികളാണ് ഇവിടെയുള്ളത്. ഇത്രയും വലിയൊരു റിസോർട്ടിൽ 15 മുറികളേ ഉള്ളൂ എന്നറിയുമ്പോൾ ആ വലിപ്പം ഊഹിക്കാവുന്നതേയുള്ളൂ. എനിക്കുള്ള മുറി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് നടക്കുന്നത്. ബർമയ്ക്ക് പുറമെ മലേഷ്യയിലും വിയറ്റ്നാമിലും കച്ചവടം നടത്തിയിരുന്നയാളാണ് ഈ വീടിന്റെ നിർമ്മാതാവായ രാമനാഥൻ ചെട്ടിയാർ. ഇത് പണിതകാലത്തോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് കാസിനോ ഗ്രൂപ്പ് വിശാലം ഹർമ്മ്യത്തെ പുനരുദ്ധരിച്ചിരിക്കുന്നത്. മുകൾ നിലയിൽ താഴെയുള്ളതിനേക്കാൾ സൗകര്യങ്ങളുണ്ട്. ഒരു വീടാണ് ഇതെന്നോർക്കുക. ഓരോ മുറിയും അതിവിശാലമായ ഹാളുകൾ തന്നെയാണ്. മച്ചിൽ ബർമീസ് തേക്കുകൊണ്ടുള്ള പാനലിംഗ്, അതിൽ കൊത്തുപണികൾ. ബർമയുമായി നിരന്തരം വ്യാപാരബന്ധം പുലർത്തിയിരുന്നതിനാൽ അവിടെ നിന്നും തേക്കുതടി ധാരാളമായി ചെട്ടിനാട്ടിലേക്ക് എത്തിയിരുന്നു. ബർമയിലും വിയറ്റ്നാമിലുമെല്ലാം താമസിച്ച് അവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നില്ല ചെട്ടിയാന്മാരുടെ രീതി. അവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വലിയ വിലയ്ക്ക് പാശ്ചാത്യർക്ക് വിൽക്കുകയായിരുന്നു അവർ. ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തൊട്ടപ്പുറം ഒരു വീട് കാണാം. തമിഴ്നാട്ടിലെ പ്രമുഖ പ്രസിദ്ധീകരണമായ കുമുദത്തിന്റെ സ്ഥാപകൻ SAV അണ്ണാമലയുടെ വീടാണ് അത്. SAV അണ്ണാമലയെപ്പോലെ സാംസ്കാരിക, വ്യാവസായിക, വാണിജ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേരുണ്ട് ചെട്ടിനാട്ടിൽ. അളഗപ്പ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ ഡോക്ടർ അളഗപ്പ ചെട്ടിയാർ, ഇന്ത്യൻ ബാങ്കിന്റെ സ്ഥാപകൻ രാജാ സാർ അണ്ണാമലൈ ചെട്ടിയാർ, കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരം, വിഖ്യാത തമിഴ് കവി കണ്ണദാസൻ എന്നിവരെല്ലാം ചെട്ടിനാട്ടുകാരാണ്. ഫെബിൻ എനിക്കൊരു പെട്ടി കൊണ്ടുവന്നു തന്നു. അതിൽ വലിയൊരു താക്കോൽ. ഇലക്ട്രോണിക് കാർഡ് കീകളുടെ ഇക്കാലത്ത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഇതും ഒരു കൗതുകം. ഇതാണ് എന്റെ മുറി. ഒരു നൂറ്റാണ്ട് മുൻപത്തെ ബംഗ്ലാവിൽ അന്നത്തെ ചെട്ടിയാർ കുടുംബത്തിന്റെ അതിഥിയായി വന്ന് താമസിക്കുന്ന ഒരു ഫീലാണിവിടെ. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ടൈലുകൾ തിളങ്ങി നിൽക്കുന്നു. അന്നത്തെ രീതിയിലുള്ള കട്ടിലുകളും കിടക്കയും. പണ്ട് ചെട്ടിയാന്മാർ ഇതേ സൗകര്യങ്ങളിലാണ് ഇത്തരം ഹർമ്മ്യങ്ങളിൽ ജീവിച്ചിരുന്നത്. മുറിയുടെ പിന്നിൽ ഒരു വരാന്ത. മനോഹരമായ പച്ചപ്പിന്റെ കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ. കിളികളുടെ കൂജനം, മന്ദമാരുതൻ. വായനയോ എഴുത്തോ ഉദ്ദേശം എന്തുതന്നെയായാലും ആഴ്ചകളോളം ശാന്തമായി ഇവിടെ ജീവിക്കാം. പൈതൃകവും പാരമ്പര്യവും അതുപടി ഇവിടെ സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുന്ന ഒരു ചെട്ടിനാട് മാൻഷൻ. ആദ്യ കാഴ്ചയിൽ തന്നെ ചെട്ടിനാട് എനിക്ക് ആകർഷകമാവുന്നു. കാനാടുകാത്തൻ എന്ന കൊച്ചുഗ്രാമമാണ് ചെട്ടിനാട്ടിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഹർമ്മ്യങ്ങളുള്ള ഒരു ഭാഗം. അതിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി പോകേണ്ടത്. ചെട്ടിനാടിന്റെ വഴികളിലൂടെ എന്നെ കൊണ്ടുപോകാൻ ഇവിടെ ഒരാൾ കാത്തുനിൽപ്പുണ്ട്. രാമു. വിശാലത്തിലെ ഒരു ജോലിക്കാരനാണ് രാമു. ചെട്ടിനാടിന്റെ സംസ്കൃതിയുടെ ഒരു കണ്ണികൂടിയാണ് ഇദ്ദേഹം. കാറിൽ കയറി വിശാലത്തിന്റെ ഗേറ്റ് കടന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കാനാടുകാത്തൻ എന്ന ചെറു പട്ടണമാണിത്. ഒരു സവിശേഷതയും കാണാനില്ലാത്ത തികച്ചും സാധാരണമായ ഒരു പട്ടണം. ചെട്ടിനാടിന്റെ തനിമയാർന്ന വീടുകളും ഈ അങ്ങാടിയും രണ്ട് ലോകത്താണെന്ന് തോന്നിപ്പോകും. ചെറിയാൻ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകണം, ഏതു കാഴ്ചകൾ കാണിക്കണം എന്നത് സംബന്ധിച്ച് ചെറിയാനും രാമുവും ഒരു ചർച്ച നടത്തി തീരുമാനത്തിലെത്തിയിട്ടുണ്ട്.
കാർ വീതി കുറഞ്ഞതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ഒരു പാതയിലേക്ക് തിരിഞ്ഞു. ഇന്ന് ചെട്ടിനാട്ടിൽ സാധാരണക്കാരായ തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും കർഷകരും വസിക്കുന്ന ധാരാളം വീടുകൾ കാണാം. ഒരു നൂറ്റാണ്ട് മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. ചെട്ടിനാട്ടിലെ സമ്പന്നരുടെ വീടുകളിൽ ജോലി ചെയ്തിരുന്നവർക്ക് അവർ തന്നെ ലൈൻ ഹൗസുകൾ പണിത് നൽകിയിരുന്നു. ട്രിച്ചിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് നീണ്ടുകിടക്കുന്ന റെയിൽപാതയെ ഒരിക്കൽ കൂടി മുറിച്ചുകടന്നു. സൂരക്കുടി എന്നൊരു ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നാട്ടുകോട്ട ചെട്ടിമാരുടെ പ്രധാന ഗ്രാമങ്ങളിലൊന്നായിരുന്നു സൂരക്കുടി. അവിടെ ചെട്ടിമാരുടെ ഒരു ഗോത്രക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രക്കാഴ്ചയിലേക്കാണ് ചെറിയാൻ കാറോടിക്കുന്നതും രാമു എന്നെ കഥ പറഞ്ഞ് നയിക്കുന്നതും.